അദ്ദേഹം നടത്തിയ വികസനത്തിൻ്റെയും കരുതലിൻ്റെയും തുടർച്ച അതിവേഗം ബഹുദൂരം ഉണ്ടാവും. അല്ലാണ്ട് ഇവിടെ വികസനം ഒന്നും നടന്നിട്ടില്ല എന്നുള്ളതാണ് എൽ ഡി എഫിന്റെ ഒരു പ്രചരണം. റോഡുകൾ മോശമാണെന്നാണല്ലോ പറഞ്ഞിരുന്നത്. ഇന്നലെ ഞാൻ മെനഞ്ഞാൽ ഞാൻ 12 കിലോമീറ്റർ ചെരുപ്പില്ലാതെ നടന്നു. നിങ്ങൾ നടന്നു, എൻ്റെ സ്പീഡ് എന്താണെന്ന് നിങ്ങൾ കണ്ടു. ഞാൻ നടന്ന സ്പീഡ് എന്താണ്, എങ്ങനെ എനിക്കത് സാധിക്കും? നല്ല റോഡല്ലേ? ഞാൻ റാൻഡമായിട്ട് തിരഞ്ഞെടുക്കുന്ന റോഡാണ്, അപ്പം തീരുമാനിക്കുന്ന ഒരു പരിപാടിയാണ്, നടക്കുന്നു. ഇന്നിപ്പോൾ ഈ റോഡുകൾ നോക്കൂ, ഇപ്പോൾ റോഡുകൾ മോശമാണെന്നുള്ള പ്രശ്നം അവിടെ പൊളിഞ്ഞു. ഇവിടെ വെള്ളമില്ലാന്ന് പറയുന്നു. ഇവിടെ ഞാൻ പത്തായക്കുഴിയിൽ നിന്നാണ് എൻ്റെ പ്രചരണം തുടങ്ങിയത്, വാഹന പ്രചരണം. അവിടെ വാഹന പ്രചരണം ചെയ്യാൻ തുടങ്ങി. പത്തായക്കുഴി തന്നെ 4 കുടിവെള്ള പദ്ധതിയുണ്ട്, 4, ഒരു പഞ്ചായത്തിൻ്റെ ഒരു ഭാഗത്ത്. അപ്പം സംസ്ഥാനത്തൊട്ടാകെ ഉള്ള വികസനം പോലെ തന്നെ പുതുപ്പള്ളിയിൽ അതും വികസനം നടത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിന് വലിയ ബ്രാൻഡിങ്ങോ പബ്ലിസിറ്റിയോ ഒന്നും കൊടുത്തിട്ടില്ല. നിങ്ങൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ, അത് ഇന്ത്യയിൽ 5 സെൻ്ററേ ഉള്ളൂ, അതിലൊന്നും ഇവിടെയാണ്. അത് 10 ഏക്കർ എടുത്തിരിക്കുന്ന രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്നാണ്. രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി 1800 കുട്ടികൾ പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനമാണ്. അത് രാജീവ് ഗാന്ധിയുടെ പേരിലുള്ള ആദ്യത്തെ സ്ഥാപനമാണ്. ഐ എച്ച് ആർ ഡി എന്ന് പറഞ്ഞാൽ സ്കൂളും കോളേജും ഇവിടെ ഉണ്ട്. ഡയറ്റ് അതുപോലെ തന്നെ രാമാനുജൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസസ് SME കീഴിലുള്ള സെൻറ്റർ. സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഇല്ല, അത് യാഥാർത്ഥ്യമാണ്. ഔട്ട് പേഷ്യൻ്റേ ഉള്ളൂ, ഇൻ പേഷ്യൻ്റ് ഇല്ല. കാരണം എന്താ, സർക്കാർ മാറി 7 വർഷമായിട്ട് സർക്കാരില്ല. അപ്പോൾ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഇവിടുത്തെ MLA ഒരു സ്വപ്നമായിരുന്നു, നടപ്പാക്കിയില്ല. ഇവിടെ MLA തന്നെ താല്പര്യമെടുത്തിട്ട് ഒരു സ്കൂളിൻ്റെ കെട്ടിടം വലുതാക്കിയ വലിയ കഥയുമായിട്ട് LDF കണപ്പുണ്ട്. MLA താല്പര്യമെടുത്ത സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എവിടെ? ഈ നാടിൻ്റെ നഷ്ടമല്ലേ, കേരളത്തിൻ്റെ നഷ്ടമല്ലേ? SME കീഴിലുള്ള റിസർച്ച് സെൻ്ററിൽ ഇന്ന് ലോകത്ത് തന്നെ ഉള്ള വളരെ അപൂർവം റിസർച്ചസ് നടക്കുന്ന സ്ഥലമാണ്. അതുപോലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ വന്നിരുന്നെങ്കിൽ എത്രമാത്രം നമ്മുടെ നാട്ടിലെ പുതുപ്പള്ളി മാത്രമല്ല കേരളം മുഴുവനുള്ള ജനതയ്ക്ക് ഗുണപ്പെട്ടേനെ. എന്തേ അയർക്കുന്നത്തൊരു പാലമുണ്ട്, നിങ്ങൾ കാണണം. അപ്പം മുഖ്യമന്ത്രിയായി തറക്കല്ലിട്ട് 3 മാസം 6 മാസം കൊണ്ട് അതിൻ്റെ സ്പാൻ പണിഞ്ഞ് നിർത്തിയിരിക്കുക. 7 വർഷമായിട്ട് സ്പാൻ മാത്രമേ ഉള്ളൂ. എന്തേ പ്രോപ്പറായിട്ട് ആളുകളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇതെല്ലാം ആള് ഞാൻ എല്ലായിടത്തും ഞാനിത് പറഞ്ഞിട്ട് കാര്യങ്ങളാണ്, എല്ലായിടത്തും പറഞ്ഞിട്ട് കാര്യങ്ങളാണ്. ഇവിടെ ആരെങ്കിലും വികസനം തടസ്സപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് പക്ഷേ നിങ്ങൾക്കറിയാം, ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, മറ്റേ കേരളനാരായൺ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിലിം, ആ ഇൻസ്റ്റിറ്റ്യൂട്ട് 5 വർഷം തടഞ്ഞു വെച്ചത് LDF സർക്കാരാണ്. UDF സർക്കാർ വന്ന് പിന്നെ 2 വന്നപ്പോഴാണ് പൂർത്തിയാക്കാൻ പറ്റിയത്. അപ്പം വികസനം നമുക്ക് തുറന്ന മനസ്സ് വെച്ചിട്ട് നമുക്ക് വികസനത്തെക്കുറിച്ച് ചർച്ച ചെയ്യാം. അതല്ലാതെ നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ. ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണോ ഈ കുടുംബത്തെ അടക്കം ഈ ചർച്ചകളിലേക്ക് കൊണ്ടുവന്നുള്ള വിവാദങ്ങളുണ്ട്? ആദ്യം പറഞ്ഞു അദ്ദേഹത്തെ പറ്റി, അപ്പയെ പറ്റി പറഞ്ഞു, കല്ലറയെ പറ്റി പറഞ്ഞു, ഇത് അയോധ്യയാക്കാൻ ശ്രമമെന്നാണ് പറഞ്ഞത്. അത് പിന്നെ മാറ്റിപ്പിടിച്ചു, ഞങ്ങൾ ആരെയും വ്യക്തിപരം ആക്രമിക്കത്തില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നേരെ വികസനം ചർച്ച ചെയ്യാൻ വന്നു. ഇപ്പോൾ വികസനം ഞാൻ പറഞ്ഞു, ഞാൻ സംവാദത്തിന് തയ്യാറാണ്. ഒറ്റ ചോദ്യം ഉള്ളൂ, ഞാൻ ഈ മേൽപ്പറഞ്ഞ സ്ഥാപനങ്ങൾ ഉണ്ടോ ഇല്ലയോ? അതിന് ഉത്തരം കിട്ടിയാൽ ഏത് സംവാദത്തിനും തയ്യാർ. പക്ഷേ ആ ഒരു ഉത്തരം കിട്ടിയിട്ടില്ല, ഉത്തരം കിട്ടിയില്ല. അത് കഴിഞ്ഞ് പിന്നെയും വ്യക്തിപരമായി പോയി. ഇതുവരെ 3 ദിവസമായിട്ട് പുതിയ കഥകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുക, 2 നേതാക്കന്മാർ തമ്മിലുള്ള സംഭാഷണം. ഞാൻ സത്യം പറഞ്ഞ ഇതൊന്നും കണ്ടില്ല, ഇന്നലെയാണൊന്ന് കാണുന്നത്. 2 നേതാക്കന്മാർ സംഭാഷണ ശേഷം 2 ചെറുപ്പക്കാർ, കോൺഗ്രസിൻ്റെ 2 ചെറുപ്പക്കാർ തമ്മിൽ സംഭാഷണം. ഫേക്ക് ആണോ അല്ലയോ